ആദ്യമായി ഒരു എം എൽ എ ബി ജെ പിയിൽ ചേക്കേറുന്നത് സി പി എം മാനസപുത്രനായ അൽഫോൻസ് കണ്ണന്താനമായിരുന്നില്ലേ? നയനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലേ? കേരളത്തിൽ ആദ്യമായി എൻ ഡി എക്ക് ഒരു എം പി ഉണ്ടായത് ഇടത് സഹയാത്രികനായ പി സി തോമസിലൂടെയായിരുന്നില്ലേ? കേരളത്തിൽ ആദ്യമായി ബി ജെ പി ഒരു നഗരസഭയിൽ അധികാരത്തിൽ വന്നത് പാലക്കാട് ഇടതു മുന്നണി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതിലൂടെയായിരുന്നില്ലേ? ഇന്ത്യയിൽ ആദ്യമായി സംഘപരിവാർ അധികാരത്തിൽ എത്തുന്നത് ഇടതു കക്ഷികളുടെ പിന്തുണയോടെയായിരുന്നില്ലേ? 1989 വി പി സിംഗിന്റെ നേതൃത്വത്തിൽ ബംഗാളിലെ സി പി എം നേതാക്കളെയൊക്കെ ബി ജെ പി ഓഫീസിൽ ചെന്ന് തപ്പേണ്ട ഗതികേടല്ലേ ഇപ്പോഴുള്ളത്? യു പിയിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് 44 എം എൽ എമാരും എം പിമാരും ഉണ്ടായിരുന്നില്ലേ? അവർ ഇപ്പോൾ എവിടെയാണ്? ഉത്തരം ബി ജെ പി ഓഫീസിൽ ചെന്ന് തപ്പി നോക്കണം എന്നല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാളും ആ ആസ്ഥാനത്തേക്ക് കടന്നുപോയിട്ടില്ല. പ്രധാനപ്പെട്ട പിതാക്കന്മാരുടെ എല്ലാം ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ഗൗരവപൂർവം കാണണം. പല രീതിയിലാണ് ഈ ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമം ഇന്ത്യയിൽ നടക്കുന്നത്. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിരുന്നില്ലേ നിങ്ങൾ? ധാരാളം എം എൽ എമാരും എം പിമാരും ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ ഇപ്പോൾ മൊത്തം ബി ജെ പി വിലക്കെടുത്തുകൊണ്ടുപോയില്ലേ? മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും എം എൽ എമാർ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? എവിടെ പോയി? അവർ കൂട്ടത്തോടെ സംഘപരിവാറിൽ ചേക്കേറിയില്ലേ? നിങ്ങളാണോ കോൺഗ്രസിൽ നിന്നും പോയവരെ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്? ബി ജെ പിയെ സഹായിക്കാമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏത് മുന്നണി ആയിക്കോട്ടെ, ഇടതു മുന്നണി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നയം രൂപീകരിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കാണ്. അതുകൊണ്ടാണ് ബി ജെ പി സർക്കാർ ഈ റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും റബ്ബറിൻ്റെ വില 300 രൂപയാക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ തയ്യാറാകുമെന്ന് പറയുന്നു. കാരണം മലയോര കർഷകർ അത്രയേറെ ഗതികേടിൻ്റെ വക്കിലാണ് നിൽക്കുക. അവർ ജപ്തി നോട്ടീസുകൾ കുടുംബങ്ങളിലെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മുമ്പോട്ട് നോക്കുമ്പോൾ സമ്പൂർണമായ അന്ധകാരം മാത്രമാണ് കർഷകൻ്റെ മുമ്പിലുള്ളത്. ആ ഒരു പ്രതിസന്ധിയിൽ കർഷകർക്ക് ഇപ്പോൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആകെ കൂടിയുള്ള അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാണ്. ആ റബ്ബറിനെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകും എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും വെച്ചുകൊണ്ടല്ല, മറിച്ച് കർഷകൻ്റെ അവസ്ഥ അത്രമേൽ ദയനീയമാണ് എന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്.